വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ഗ്ലോബ്. ഇന്ന് ട്രാവൽ ഗ്ലോബ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ചില സിനിമാ വിശേഷങ്ങളുടെ യാത്രയുമായിട്ടാണ്. ഇന്ന് റിലീസ് ചെയ്ത ദ പ്രീസ് എന്ന മൂവിയുടെ ഏതാനും ചില വിശേഷങ്ങളുമായി. സോ ലെറ്റ്സ് സ്റ്റേ ട്യൂൺഡ്. മലയാളികളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ഫിലിമാണ് ദ പ്രീസ്റ്റ്. ഒരു വർഷത്തെ കൊറോണയുടെ ഇടവേളയ്ക്ക് ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായി റിലീസ് ചെയ്ത സിനിമയാണ് വികാസ് ശർമ്മകുട്ടി നായകനായ ദ പ്രീസ്റ്റ് എന്ന മൂവി. നവാഗത സംവിധായകൻ ജോഫിൻ ഡിചാക്കോ സംവിധാനത്തിൽ ആൻഡ ജോസഫ് സിനിമാ കമ്പനിയുടെയും ആർ ഡി ഇലിമിനേഷൻ്റെയും നിർമ്മാണത്തിലാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. രാഹുൽ രാജാണ് ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഈസ് ആൻ എക്സ്ട്രാ ഓർഡിനറി വെൽ മേഡ് ഫിലിം വിച്ച് ടുക്ക് ദ ഓഡിയൻസ് ടു ദി സെനിത്ത് ഓഫ് എക്സ്പെക്ടേഷൻ ആൻഡ് പ്രെഡിക്ഷൻസ്. സസ്പെൻസ് അടങ്ങിയിരിക്കുന്ന ഒട്ടേറെ ഇൻസിഡൻറ്റുകൾ ഈ സിനിമയിലുണ്ട്. ത്രൂ ഔട്ട് ഓഫ് മൂവി ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിലാണ് കഥ പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷനിലാണ് കഥ പോകുന്നതെന്ന് തോന്നുമെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങനെയൊന്നുമല്ല എന്ന് തോന്നിപ്പിക്കും വിധമാണ് സിനിമയുടെ പശ്ചാത്തലം ആവിഷ്കരിച്ചിരിക്കുന്നത്. മഞ്ജു വാര്യർ മമ്മൂക്കി മാജുവിനൊപ്പമുള്ള ആദ്യത്തെ ചിത്രമാണിത്. ഏതോ ഒരു വാർത്താ സമ്മേളനത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞതുപോലെ തന്നെ ആകെ കുറച്ച് സമയം മാത്രമാണ് രണ്ടുപേരും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഒന്നൊന്നര ഷെയർ ചെയ്യുന്നതാണ്. ഒരേ കുടുംബത്തിൽ തന്നെ അടുത്തടുത്ത് മൂന്ന് ആത്മഹത്യ. സ്ട്രേഞ്ച്. എന്തൊക്കെയോ നിഗൂഢതയുണ്ടെന്ന് ഈ സിനിമയുടെ തുടക്കം മുതലേ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ത്രൂ ആയിട്ട് മൂവി കൊണ്ടുപോകുന്നത്. ഈ സമയങ്ങളിൽ നമുക്ക് തോന്നും ഇതാണ് ഇൻ്റർവെല്ലിൻ്റെ ഭാഗമെന്ന്. പക്ഷേ അപ്പോഴൊന്നും ബ്രേക്ക് വയ്ക്കാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇൻ്റർവെൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഹൊറർ എന്ന ഒരു എലമെൻ്റ് കൂടി ഈ സിനിമയിൽ ഉടനീളമുണ്ട്. സംഭാഷണങ്ങൾക്കിടയിൽ ലയിച്ചു ചേരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു നിഗൂഢതയുടെയും ഹൊറർ ഫീലിങ്ങും പ്രേക്ഷകർ ഉളവാക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു ഭാഗം തന്നെയാണ് ഈ സിനിമയുടെ ടെയിലൻ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ സിനിമയുടെ ടെയിലൻ്റ് തന്നെയാണ്. അടുത്തത് എന്ത് എന്ന് ഓരോ നിമിഷവും ആകാംക്ഷ നിർത്തുന്ന രീതിയിലാണ് ഈ സിനിമയിലെ സീനുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊറോണയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ തിരിച്ചു വരവ് ഒരു നല്ല പടത്തിലൂടെ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഹൗസ്ഫുള്ളായിരുന്ന ഷോ. കൂടാതെ ഈ സിനിമ ഒരു ഫാമിലി പടം കൂടിയാണ്. നവാഗത സംവിധായകൻ ജോസഫ് ഡിചാക്കോ മുമ്പോട്ടുള്ള ഫിലിം കരിയറിൽ ഒരു തെളിവ് കൂടി തന്നെ ചാർത്തിയിരിക്കുകയാണ് പ്രീസ്റ്റ് എന്ന സിനിമയിലൂടെ. നസര